വിദേശത്തു നിന്നും സംസ്ഥാനത്തേക്ക് തപാൽ വഴിയുള്ള ലഹരിക്കടത്തിന്റെ അന്വേഷണത്തിൽ ഏജൻസികൾക്ക് മുന്നിൽ വെല്ലുവിളികൾ ഏറെയാണ്. ലഹരി വാങ്ങുന്നയാളെ പിടികൂടാൻ തുടർ നടപടി സ്വീകരിക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ എന്നതിനൊപ്പം അനുബന്ധ തെളിവ് ശേഖരണത്തിലും പ്രതിസന്ധികളുണ്ട്. പ്രതിയുടെ ബിറ്റ്കോയിൻ ഇടപാടിനെക്കുറിച്ച് അറിയാൻ വാലറ്റിന്റെ വിശദാംശങ്ങൾ തേടി പോകാറുണ്ട് എങ്കിലും അതിനൊക്കെ സമയമെടുക്കുമെന്ന് എക്സൈസിലെ സൈബർ വിദഗ്ധർ തന്നെ പറയുന്നു. മാതൃഭൂമി ന്യൂസ് അന്വേഷണ പരമ്പര തുടരുകയാണ്. വിദേശത്തു നിന്നും ലഹരി അയക്കുന്നയാളെ കണ്ടെത്തുകയും അന്വേഷണം അവിടേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്യുന്നതിൽ എക്സൈസ് അടക്കമുള്ള സംസ്ഥാനത്തെ അന്വേഷണ ഏജൻസികൾക്ക് പരിമിതികൾ ഒട്ടേറെ. അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന വ്യാപാരമായതിനാൽ കേന്ദ്ര ഏജൻസികളുടെ ശക്തമായ ഇടപെടൽ ഇവിടെ അനിവാര്യമാണ്. ലഹരി വാങ്ങുന്ന സംസ്ഥാനത്തുള്ളവരെ പിടികൂടി തുടർ നടപടിയെടുക്കുകയാണ് എക്സൈസ് അടക്കമുള്ള ഏജൻസികൾ ഇപ്പോൾ ചെയ്യുന്നത്. എന്നാൽ ഡാർക്ക്നെറ്റ് പോലെയുള്ള സംവിധാനത്തിൽ ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ച് നടത്തുന്ന ഇടപാടുകളിൽ ഇവിടെ പ്രതികളാകുന്നവരുമായി ബന്ധപ്പെട്ട അനുബന്ധ തെളിവുകൾ ശേഖരിക്കുന്നതിലും ബുദ്ധിമുട്ടുകളുണ്ട്. വാലറ്റ് വഴിയും മറ്റും പണം നൽകിയാണ് ഏവരും ബിറ്റ്കോയിൻ സ്വന്തമാക്കുന്നത്. വാലറ്റ് കേന്ദ്രീകരിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള ശ്രമത്തിലും ഏറെ കാലതാമസം നേരിടുന്നതായി എക്സൈസിലെ സൈബർ വിദഗ്ധർ വ്യക്തമാക്കുന്നു. ഈ ബിറ്റ്കോയിൻ അഡ്രസ്സുകൾ ഇതാത് വാലറ്റുകൾക്ക് നമ്മൾ മെയിൽ ചെയ്ത് കൊടുത്താലോ നമുക്ക് റിക്വസ്റ്റ് കൊടുത്താലോ അവർ അവരുടെ ഒരു KYC ഫോം തരും. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ലോഗിൻ ചെയ്യണമല്ലോ. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രതിയാണ് ഈ വാലറ്റ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് കിട്ടും. പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഇൻ്റർനാഷണൽ ബേസ്ഡ് ആയതുകൊണ്ട് നമ്മളൊരു 10-30 തവണ അവർക്ക് മെയിൽ അയച്ചാൽ മാത്രമേ അവർ റിപ്ലൈ തരൂ. വിദേശത്ത് നിന്നും 103 പാഴ്സൽ ലഹരി കടത്തിയതുമായി ബന്ധപ്പെട്ട് 59 പേർ പ്രതിസ്ഥാനത്ത് വന്ന കേസിൽ 8 പേർ മൊഴി നൽകിയത് തങ്ങൾക്കിതുമായി ബന്ധമില്ലെന്നാണ്. പാഴ്സൽ ഇവരുടെ പേരിലാണെങ്കിലും അനുബന്ധ തെളിവുകൾ കിട്ടാത്തതിനാൽ തുടർ നടപടിയുണ്ടായില്ല. ഇതോടെ ഫോൺ അടക്കമുള്ള ഇവരുടെ ഡിജിറ്റൽ ഉപകരണങ്ങൾ കണ്ടുകെട്ടി ഫോറൻസിക് പരിശോധനയ്ക്കയച്ച് കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘം. ഇതോടൊപ്പം നിലവിൽ ഡ്യൂട്ടി അടപ്പിക്കുന്നതിനും മറ്റുമായി തപാൽ വകുപ്പിന് കീഴിലെ ഫോറിൻ പോസ്റ്റിൽ കസ്റ്റംസിന്റെ അപ്രൈസൽ വിങ്ങാണ് പ്രവർത്തിക്കുന്നത്. നർക്കോട്ടിക് വിഭാഗം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ കാര്യക്ഷമമായ നടപടികൾ സാധ്യമാകൂ എന്നും നിർദ്ദേശമുണ്ട്. ഡാർക്ക് വെബ് വഴിയുള്ള ലഹരി വ്യാപാരത്തിന് കുരുക്കിടാൻ സൈബർ ഡോമും മറ്റും അടുത്തിടെ ഒരു സോഫ്റ്റ്വെയർ വികസിപ്പിച്ചിരുന്നു. എന്നാൽ പുതിയ കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾ മുൻനിർത്തി ഈ രംഗത്ത് കൂടുതൽ ശക്തമായ ഇടപെടൽ അന്വേഷണ ഏജൻസികൾ നടത്തേണ്ടതുണ്ട്. നാട്ടിലിരുന്ന് മയക്കുമരുന്ന് ഓർഡർ ചെയ്താൽ പിടിക്കപ്പെടുമെന്ന് ഉറപ്പാണെങ്കിൽ വിദേശത്തുനിന്നുള്ള ലഹരിക്കടത്തിന് പൂട്ടിടാം. ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം എസ് ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.